നിങ്ങൾ എന്തായിരുന്നു ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമും തമ്മിൽ ഉള്ള ചർച്ച, അതന്നെ നമ്മൾ അറിയേണ്ടത്. കാരണം ഒരു രാജ്യത്തെ വംശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വംശഹത്യ, വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന വർഗീയവാദ മേഖലയിലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കുന്നതാണ് ആർ എസ് എസ്. ഗാന്ധി വധം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തെറ്റായ ജനാധിപത്യ വിരുദ്ധമായ കടന്നാക്രമങ്ങളുടെയും ആശയ രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആ കേന്ദ്രം എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമുമായിട്ട് ചർച്ച നടത്തിയത് എന്ന കാര്യം കൊണ്ട് പറഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടുണ്ട്, അതിനു മുമ്പ് തന്നെ സർവകക്ഷി സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്, നിരവധി സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അത് മാർക്സിസ്റ്റുകാരും അതുപോലെ തന്നെ കോൺഗ്രസുകാരും ബി ജെ പിക്കാരും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്, ഉഭയകക്ഷിയും ഞാൻ നടന്നിട്ടുണ്ട്. നടന്ന അടിസ്ഥാനപരമായ കാരണം ഉണ്ടായിരുന്നു. ആ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ്, സംഘർഷാത്മകമായ സാഹചര്യമാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഉഭയകക്ഷി ചർച്ച നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവകക്ഷി സമ്മേളനം നടന്നിട്ടുണ്ട്. സർവകക്ഷി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതൊന്നും അങ്ങനെയുള്ള ചർച്ച ഉണ്ടാകാൻ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. അത് രണ്ട് വർഗീയ ശക്തികൾ തമ്മിൽ പരസ്പരം ചർച്ച നടത്തുന്നു എന്നുള്ളതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഞങ്ങൾക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, ഏത് വർഗീയ ശക്തികളായാലും പരസ്പരം ഏറ്റുമുട്ടുന്നത് രണ്ടാൾക്കും ഇഷ്ടമാണ്. കാരണം രണ്ടാൾക്കും വളരെ അനുകൂലമാണ്. ഒരു വർഗീയ ശക്തിയെ തകരുകയോ മറ്റൊരു ശക്തിയോ ജയിക്കുകയോ ഒന്നും ചെയ്യില്ല. രണ്ടും പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് രണ്ടാൾക്കും ആ കാര്യം താല്പര്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കാം. എന്നാൽ പറയണമല്ലോ ജനങ്ങളോട്, അതാ പറഞ്ഞത്.